അങ്ങനെ ഡോക്ടർ റോബിനും ആരതി പൊടിയും വേർപിരിയുന്നു. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ന്യൂസ് പ്രചരിക്കാനുള്ള തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആരതി പൊടി ഡോക്ടർ റോബിനെ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാൾ ആരതി പൊടിയെ ഭയങ്കര മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു കമന്റ് അങ്ങിട്ട്. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് ഒരു കുട്ടികളിയായി കാണാതെ നിൽക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ സ്പേസിൽ പറഞ്ഞു തീർക്കുക. പിന്നെ ഒരു കാര്യം, പൊടി ആരും ഫോഴ്സ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ റോബിനുമായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്. ബട്ട് യുവർ ആറ്റിറ്റ്യൂഡ് വെരി ബാഡ് നൗ ഡേയ്സ്. ഈ ഒരു കമന്റ് ആണ് ആരതി പൊടിയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചത്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. എന്തായാലും ഇതിന് ആരതി പൊടി കൊടുത്ത റിപ്ലൈ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാരേജ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് പ്ലസ് വൈഫാകാൻ പോകുന്ന പെണ്ണിന്റെ ഫ്രണ്ടിനോട് ക്രഷ് തോന്നുന്നതാണോ മെച്യൂരിറ്റി? വോയിസ് എന്നെ കൊണ്ട് പബ്ലിക്കലി ഇടിപ്പിക്കല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ കിടക്കുക? അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ റോബിന് അവിഹിത ബന്ധം ഉണ്ടെന്നുള്ളതാണ് ആരതി ഇവിടെ സമർത്ഥിക്കുന്നത്. അതിന്റെ പ്രൂഫും പുള്ളിക്കാരുടെ കയ്യിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എന്തിനു വെച്ച് പോർപ്പിക്കണം അല്ലേ? വിഷമിക്കാതിരിക്കേ, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നു കരുതിയാ മതി. ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ നമുക്ക് എന്തും സഹിക്കാം, പക്ഷെ അവിഹിതം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നൊന്നുമില്ല. അങ്ങനെ ഒരു ബന്ധം നമ്മുടെ പാർട്ണർക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും. പേഴ്സണലി ഞാൻ അവരുടെ എൻഗേജ്മെന്റ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു അലയൻസിന് ഒരു താല്പര്യം എനിക്ക് ഉണ്ടായിരുന്നിട്ടില്ല. എന്തോ എങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും പല കാര്യങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടക്കം അറിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി എന്നുള്ളതായിട്ടില്ല, ജസ്റ്റ് എൻഗേജ്ഡ് ആയിട്ടുള്ളൂ. ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പറ. എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് റോബിനെ ആരതി പൊടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എഫേർട്ട് തന്നെയാണ്. ആ എഫേർട്ടിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മറ്റൊരു റിലേഷൻഷിപ്പ് തേടി ചങ്ങായി പോയി. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്കിരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. അന്ന് തിരിച്ചയുമായി ബന്ധപ്പെട്ട് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്ത സമയത്ത് ഞാനൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു, മക്കളെ കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ദിൽഷയുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ ഒരു നാൾ ഇതിന് തിരിച്ചടി കിട്ടിയിരിക്കും. അനുഭവിക്കും നിങ്ങൾ എന്നുള്ളത്.